മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ചിക്കൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശരിക്കും മിൻസ്ഡ് മീറ്റ് ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അതിന് കൂടെ തന്നെ കുറച്ച് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് സോയാ സോസ് വേണം. അത് നല്ലോണം ഒന്ന് കയ്യുണ്ട്, നമുക്ക് നല്ലോണം ഒന്ന് ചിക്കനിൽ കോട്ട് ചെയ്ത് പിടിപ്പിക്കണം. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, നമുക്ക് തളിച്ചു കൊടുത്താൽ മതി, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്, ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരുമിച്ചിട്ടത് ഓരോരോ പീസായിട്ട് കൊടുക്കണം. നല്ലതുണ്ടെങ്കിൽ കൊട്ടി പിടിക്കും, കോട്ടി ചെയ്ത കോട്ടിങ്ങും പോകും. ഓരോ ടൈം എടുത്ത് നോക്കുമ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിൻ്റെ ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡീപ് ഫ്രൈ ആവരുത്, ഞാൻ പറഞ്ഞാൽ പുറമെ നല്ലോണം കോട്ടിങ് ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തോരി നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇടണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ചിക്കൻ. അപ്പോൾ ഇത് പുറമേക്ക് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും മഞ്ചൂരിൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തന്നെ കോരിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സോസ് നമുക്ക് റെഡിയാക്കണം. ചിക്കൻ മഞ്ചൂരിൻ്റെ സോസ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ കടായി വെച്ച് കൊടുക്കാറുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്, ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്താണ്, അപ്പോൾ ഇത് രണ്ട് ചോപ്പ് ചെയ്താണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്താണ് നമ്മൾ ചേർത്തേക്കണം. അത് നല്ലോണം ഒന്ന് നമുക്ക് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത സവാള എടുത്ത് കൊടുക്കാം. ഞാൻ മഞ്ചൂരിനായതുകൊണ്ട് ഞാൻ സവാള ചോപ്പ് ചെയ്താണ് എടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂബായിട്ട് വേണമെങ്കിൽ ക്യൂബായിട്ട് കട്ട് ചെയ്യാം, അത് കുഴപ്പമില്ല. നിങ്ങളൊരു ഇഷ്ടംപോലെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ നല്ലോണം തിളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സവാള ചോപ്പ് ചെയ്തിട്ടേക്കണം. സവാള നല്ലോണം നമുക്കൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കണില്ല, നമ്മൾ റെഡ് ചില്ലി പേസ്റ്റ് ആണ് ചേർത്തേക്കണം. നല്ലോണം ഒന്ന് സോർട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർക്കുക, ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് ചേർത്തേക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ആണെങ്കിൽ നല്ലത്, ഒന്നെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ നെയ്യും പിന്നെ ബാക്കിയുള്ള കുറച്ച് വേസ്റ്റ് പീസ് എന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതിയിട്ട് സ്റ്റോക്കാക്കി എടുക്കാനാണ് നല്ലത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് ഞാൻ വെള്ളം വന്നെന്ന് വെച്ചാൽ കടയിൽ വെച്ചതുകൊണ്ട് നമ്മളിട്ടിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളിലെല്ലാം അടിക്കി പിടിക്കും. അപ്പോൾ അത് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് സോസ് ചേർക്കാൻ സമയമായിട്ടുണ്ട്, നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ്. അടുത്തായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് റെഡ് ചില്ലി സോസാണ്. ഇതിലേക്ക് നമുക്ക് മെയിൻ സോസാണ് സോയ സോസ്, അപ്പോൾ നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് ന്യൂട്രലൈസ് ആവാൻ വേണ്ടിയാണ്. ഇത് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ നല്ലോണം സോട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ റെഡ് പെപ്പർ ഒന്നും ചേർത്തിട്ടില്ല, സോയാ സോസ് ചേർത്തിട്ടാണ് ഈ കളർ കിട്ടിയേക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഡ്രൈ ആയിട്ടാണ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.